സെക്രട്ടേറിയറ്റിൽ തീപിടുത്തമുണ്ടായ സംഭവത്തിൽ സർക്കാരിനെതിരെ ആരോപണങ്ങൾ ആവർത്തിച്ച് പ്രതിപക്ഷവും ബിജെപിയും ഫയലുകൾ നടന്നുപോയി സ്വയം കത്തിയതല്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഫയൽ കത്തുന്നത് ഇതാദ്യ സംഭവമല്ലെന്നും പ്രതിപക്ഷം ആളിളക്കിവിട്ട് കലാപത്തിന് ശ്രമിക്കുകയാണെന്നും മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആരോപിച്ചു. സെക്രട്ടേറിയറ്റിലെ തീപിടുത്ത വിവാദത്തിൽ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ്. ഫയലുകൾ സ്വയം നടന്നുപോയി കത്തിയതല്ലെന്നും ആദ്യം പ്രോട്ടോകോൾ ഓഫീസിലുള്ളവരെ ചോദ്യം ചെയ്യണമെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. അസിസ്റ്റന്റ് പ്രോട്ടോകോൾ ഓഫീസർ ഹക്ക് പിണറായി വിജയന്റെ ജാഥ ചാത്തന്നൂരിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് വീട്ടിലായിരുന്നു ഭക്ഷണവും വിശ്രമവും. അടുത്ത ആൾ ഹണി ഒരു മന്ത്രിയുടെ ബന്ധുവാ. താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാം അവരുടെ ആളുകളാണ്. ആദ്യം ഇവരെയൊക്കെ ചോദ്യം ചെയ്യണം, ആരാണ് ഇത് ഇട്ടതെന്ന് അറിയാൻ. ആരോപണങ്ങളുടെ ശരശയ്യയിലാണ് മുഖ്യമന്ത്രി എന്നായിരുന്നു KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രതികരണം. ഫയൽ കത്തുന്നത് ഇത് ആദ്യ സംഭവമല്ലെന്നും പ്രതിപക്ഷം ആളെ ഇളക്കിവിട്ട് കലാപത്തിന് ശ്രമിക്കുകയാണെന്നും മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആരോപിച്ചു. എത്രയോ പ്രാവശ്യം തീപിടുത്തമുണ്ടായിട്ടുണ്ട്. ഷോർട്ട് സർക്യൂട്ട് മൂലം തീപിടുത്തമുണ്ടായി. രാത്രിയായിരുന്നുവെങ്കിൽ സ്ഥിതിഗതികൾ മോശമാവുമായിരുന്നു. പ്രതിപക്ഷം കഴിഞ്ഞ 3 ദിവസക്കാലമായിട്ട് ഈ കോവിഡ് വ്യാപനം ഉണ്ടായിരിക്കുന്ന പശ്ചാത്തലത്തിൽ ജനങ്ങളെ കൊലക്കു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അട്ടിമറി നടന്നുവെന്നത് മറച്ചുവെക്കാനാണ് മന്ത്രിമാർ രംഗത്തിറങ്ങി പ്രസ്താവനകൾ നടത്തുന്നതെന്നും അന്വേഷണം അട്ടിമറിക്കാനും കുറ്റക്കാരെ രക്ഷപ്പെടുത്താനും ശ്രമം നടക്കുന്നുണ്ടെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ KSുരേന്ദ്രൻ പറഞ്ഞു. വസ്തുതാന്വേഷണ സംഘത്തെ നിയോഗിച്ച് അതീവ ഗൗരവമായിട്ടുള്ള ഒരു പ്രശ്നം അന്വേഷിക്കണം തീരുമാനിച്ചതിന് ശേഷം തുടർച്ചയായി മന്ത്രിമാർ ഈ സംഭവത്തിൽ അട്ടിമറി ഉണ്ടായിട്ടില്ല, കാരണങ്ങൾ അവർ തന്നെ വെളിപ്പെടുത്തുകയാണ്. മന്ത്രിമാർ ഓരോരോ കാരണങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് ഈ അന്വേഷണത്തെ അട്ടിമറിക്കാനാണ് സർക്കാർ ബോധപൂർവം ശ്രമിക്കുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം.